നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. ദ സിറ്റിസൺ 2022 സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ബ്ലോക്ക് പഞ്ചായത്തായി പത്തനാപുരം ബ്ലോക്കിനെ പ്രഖ്യാപിച്ചു. കോട്ടയം ജില്ലയിൽ നിന്നും ആരംഭിച്ച സാക്ഷരത കേരളത്തിലെ എല്ലാവരും അക്ഷരമെഴുതാൻ പഠിച്ച ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം എന്ന നിലയിൽ കൊല്ലം ജില്ല മുന്നേറുകയാണെന്ന് പത്തനാപുരം MLA KB ഗണേഷ് കുമാർ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരത ജില്ലയായി കൊല്ലം ജില്ലയെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് ദ സിറ്റിസൺ 2022 ഭരണഘടന സാക്ഷരത നേടിയ ബ്ലോക്ക് പഞ്ചായത്തായി പത്തനാപുരം ബ്ലോക്കിനെ പ്രഖ്യാപിച്ചത്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ശക്തി എന്താണെന്ന്, ആ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങൾ എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഏറ്റവും ഒരു രാജ്യത്തിന്റെ അത്യാവശ്യമായ കാര്യമാണ്. കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഒരു സംസ്ഥാനം. നമുക്കറിയാം, കോട്ടയം ജില്ലയിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിലെ എല്ലാവരും അക്ഷരം എഴുതാൻ പഠിച്ച ഇന്ത്യയിലെ ഒരു സംസ്ഥാനം, പ്രധാനപ്പെട്ട സംസ്ഥാനം എന്ന നിലയിൽ ഈ വിഷയത്തിൽ നമ്മൾ മുന്നേറുകയാണ്. ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങളും ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് അടിസ്ഥാനമായ ഭരണഘടനയും എന്താണ് എന്നറിഞ്ഞിരിക്കുന്നത് ഓരോ പൗരന്റെയും ചുമതലയാണ്. അത് നമ്മുടെ അവകാശമാണ്. നമ്മുടെ സ്വാതന്ത്ര്യം മുതൽ പ്രതിജ്ഞയിലൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ അവകാശങ്ങൾ എന്തെന്ന് തിരിച്ചറിയാനുള്ള അറിവാണ് ഭരണഘടനയുടെ സാക്ഷരത. ഒരു സ്ത്രീക്ക് എന്തെല്ലാം അവകാശമുണ്ട്, ഒരു വ്യക്തിക്ക് എന്തെല്ലാം അവകാശമുണ്ട്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് എന്തെല്ലാം അവകാശമുണ്ട്, സാമ്പത്തിക സമത്വം നിലനിർത്തുന്നതിന് എന്തെല്ലാം അവകാശമുണ്ട്, ഈ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയാനുള്ള താല്പര്യം, ആ ഒരു അറിവാണ് നമുക്ക് എല്ലാ നിയമങ്ങളെപ്പറ്റി ബോധമുണ്ടാകും. നമ്മളൊരു വീടിനെ അടിത്തറ കെട്ടുന്നത് പോലെയാണ് ഭരണഘടന. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഗ്രൗണ്ടിൽ നിന്നും ക്രൗൺ ഓഡിറ്റോറിയം വരെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പ്രഖ്യാപന റാലി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. താജ് പത്തനംതിട്ടയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കലാവിരുന്നിൽ മാറ്റേകിയ യോഗത്തിൽ പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ആരോമലുണ്ണി സ്വാഗതം ആശംസിച്ചു. സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരത കൈവരിച്ച ബ്ലോക്കിലെ പഞ്ചായത്തുകളായ തലവൂർ, പട്ടാഴി വടക്കേക്കര, പിറവന്തൂർ, പട്ടാഴി, വിളക്കുടി, പത്തനാപുരം എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ, സെനറ്റർമാർ, RPമാർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. തലവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VS കലാദേവി, പട്ടാഴി വടക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് VP രമാദേവി, പിറവന്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് R ജയൻ, പട്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് K അശോകൻ, വിളക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് അദബിയ നസറുദ്ദീൻ, പത്തനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് S തുളസി, ജില്ലാ പഞ്ചായത്ത് അംഗം സുനിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ K സുലോചന, C വിജയൻ, ഷീജ ഷാനവാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രതിബി, പൊന്നമ്മ ജയൻ, സോണി C, അഡ്വക്കേറ്റ് സജീവൻ, C ഗായത്രി ദേവി, യദു കൃഷ്ണൻ, ശുഭാകുമാരി S, മറ്റ് രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പത്തനാപുരം ക്രൗൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ആശംസകൾ അർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി TJ ലെവീസൺ റിപ്പോർട്ട് അവതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ ക്ഷേമ ഓഫീസർ ശ്രീലതാകുമാരി നന്ദി പറഞ്ഞു. റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം. പുനലൂരിന്റെ പൊൻതിളക്കം അൽമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം. പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം. വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും. എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ. ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. അൽമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ. 4 0475 2912 9 1 6 8 1 2 9 6 9 9